ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, പൂക്കുന്ന ചെടികളാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഒരുവിധം എല്ലാ ഹാബിറ്റാറ്റും അല്ലെ എല്ലാ ചുറ്റുപാടിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പൂക്കുന്ന ചെടികളെ കാണാൻ പറ്റും. വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെ മൈക്രോസ്കോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള അത്രയും മൈന്യൂട്ട് മുതൽ വളരെ ടോളായിട്ടുള്ള നമ്മുടെ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന ട്രീ വരെ അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന വിഭാഗം. യൂക്കാലിപ്റ്റസ് എന്ന് പറയുമ്പോൾ 100 മീറ്റർ ഹൈറ്റ് വരെ വളരും. പക്ഷേ നമുക്കറിയാം ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ട്രീ എന്ന് പറയുന്നത് അത് ജിംനോസ്പേംസിൽ വരുന്ന നമ്മുടെ റെഡ് വുഡ് ട്രീ അല്ലെ സെക്കോയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ജിംനോസ്പേംസ് പഠിക്കാൻ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൻജിയോസ്പേംസിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ട്രീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇനി എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്ക് ഇവരെ കൊണ്ടുള്ളത്? കുറേയധികം അല്ലെ എണ്ണിയാൽ തീരാത്തത്രയും ബെനിഫിറ്റ്സ് നമുക്ക് ഈ പറയുന്ന ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന വിഭാഗം കൊണ്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചെണ്ണം പറയാം. ഫുഡ്, ഫോഡർ, ഫ്യുവൽ, മെഡിസിൻ. ഫോഡർ എന്ന് പറയുന്നത് വൈക്കോലാണ്, അല്ലെ നമ്മുടെ കാലികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഫോഡർ. ഇനി ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ആൻഡ് ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സ്. മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ഓർ മോണോകോട്സിന് ഒറ്റ കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെല്ല്, ഗോതമ്പ് അല്ലെ, അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് നമുക്ക് ഇങ്ങനെ പൊളിച്ച് രണ്ട് പീസാക്കി മാറ്റാൻ പറ്റില്ല. നോർമൽ കേസിൽ, നോർമൽ കേസിൽ നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ രണ്ട് ഈക്വൽ പീസ് ആയിട്ട് നമുക്ക് കിട്ടില്ല. സോ അങ്ങനെയുള്ള സീഡ്സ് ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സ് ഓർ ഡൈകോട്സിന്റെ കേസിലാണെങ്കിൽ അവരുടെ സീഡിന് രണ്ട് കോട്ടിലിഡൻ ഉണ്ടാവും. കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് പീസസ് ആയിട്ട് കിട്ടും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കടല അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉള്ള രണ്ട് പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഏതൊക്കെ പ്ലാന്റ്സിനാണോ ഇതേപോലുള്ള സീഡ് ഉള്ളത് അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സ് ഓർ ഡൈകോട്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. എങ്ങനെയാണ് ആൻജിയോസ്പേംസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അതിൻ്റെ ഓർഗൻസ് എന്തെല്ലാമാണ്? അപ്പോൾ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഗാമീറ്റ്സ് ഉണ്ടാവും അല്ലെ, മെയിൽ ഗാമീറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റും. ഈ മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് സെക്സ് ഓർഗൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫീമെയിൽ ഗാമീറ്റിനും, അതിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ഉണ്ട്. മെയിലിൻ്റെ സെക്സ് ഓർഗൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിബിസ്കസ് പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെമ്പരത്തി കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടുത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. സ്റ്റേമൻ എന്ന് പറയുമ്പം ഈ ഒരു പിക്ചറാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചേക്കുന്നത് വലുതാക്കിയിട്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റും എന്തൊക്കെയുണ്ട് ഇവിടെ. രണ്ട് പോർഷൻസ് ആണ് നമ്മുടെ സ്റ്റേമന് വരുന്നത്. ഒന്നാണ് ആന്തർ അല്ലെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആന്തർ എന്ന് വിളിക്കുക, ആന്തർ. അതുപോലെ തന്നെ ഈ അടിയിലുള്ള ഈ ഫിലമെൻ്റ് അല്ലെ, ഈ ഫിലമെൻ്റ് വെച്ചിട്ടാണ് ഇതിങ്ങോട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. ഈ ഒരു ഫിലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിലമെൻ്റ് തന്നെയാണ്, ഫിലമെൻ്റ് അല്ലെ, ഫിലമെൻറ്റും ആന്തറും. അപ്പോൾ ഫിലമെൻറ്റും ആന്തറും അടങ്ങിയതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടുഗദർ വി വിൽ കോൾ ദിസ് ആസ് സ്റ്റേമൻ അല്ലെ. ഈ രണ്ടെണ്ണത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. അപ്പം സ്റ്റേമൻ ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. അപ്പോൾ കാർപ്പൽ ഓർ പിസ്റ്റിൽ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓക്കെ, അപ്പം സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നുള്ള മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പോർഷൻ ഇതാണ് നമ്മുടെ ഓവറി എന്ന് പറയുന്നത്, ഓവറി. അതുപോലെ തന്നെ ഈ ഒരു ഇതാണ് നമ്മളെന്ത് പറയുന്നത്, സ്റ്റൈൽ. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിഗ്മ. അപ്പോൾ ഇതാണ് ഓവറി. ഈ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റിഗ്മ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെ, ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഈ പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ ആന്തർ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ആവും. ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ പോളൻ ഗ്രെയിൻ പോളിനേറ്റർ അല്ലെ, പരാഗണം നടത്തുന്നവർ. പരാഗണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ ഓർ പരാഗണം അല്ലെ. അപ്പോൾ അതാണ് പോളിനേഷൻ. അപ്പോൾ അതിന് കുറേ ഏജൻസ് ഉണ്ട്, ചിലപ്പം എയർ ആയിരിക്കും, വാട്ടർ ആയിരിക്കും,
ഇൻസെക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയാണ് ഈ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് എന്ത് പോകുന്നത്, നമ്മൾ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വർഷം സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ പ്ലസ് ടുവിൽ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് പഠിക്കാം. തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്ത് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മുടെ ഓവറിക്ക് അകത്തുള്ളത്, അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. നമ്മൾ മുന്നേ ജിംനോസ്പേംസിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അവർക്ക് ഓവറി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, അല്ലെ. അവർക്ക് ഓവറി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഫ്രൂട്ടും ഇല്ലാതിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവരുടെ സീഡ് നേക്കഡ് ആയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓവറി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഈ ഓവറിയാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയുടെ ഉള്ളിലാണ് ഇവിടെ ആരിയിരിക്കുന്നത്, നമ്മുടെ ഒവ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇരിക്കുന്നത്, അല്ലെ. ഒവ്യൂൾ, ഒവ്യൂളാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. ഒവ്യൂൾ അല്ലെ, ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഫ്രൂട്ട്, സോ ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂൾ സീഡായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം, ഒരു ഫ്രൂട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്രൂട്ടിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേയധികം സീഡുകൾ ഉണ്ടാവും. അപ്പം അതെന്താ മീൻ ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം ഒരു ഓവറിക്കകത്ത് ഒന്നോ അതിലധികമോ ഒവ്യൂൾസ് കാണപ്പെടുന്നുണ്ട് എന്നാണ്, അല്ലെ. ഒവ്യൂൾസിൻ്റെ എണ്ണം എത്രയാണോ അത്രയ്ക്കും സീഡ്സ് ആയിരിക്കും നമ്മുടെ ഫ്രൂട്ടിലുണ്ടാവുക. അപ്പം ഈ ഓവറിക്കകത്ത് കാണപ്പെടുന്ന ഒവ്യൂൾ, അല്ലെ, ഈ ഒവ്യൂൾ ചെറുപ്പകാലത്ത്, അതായത് നമ്മുടെ ഫ്ലവർ ഉണ്ടായി വരുന്ന ടൈമിൽ, അതായത് ബഡായിരിക്കുന്ന ടൈമിൽ, ഈ ഒവ്യൂളിൻ്റെ അകത്ത് ധാരാളം ന്യൂസെല്ലസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ടാവും, ന്യൂസെല്ലസ്. അപ്പൊ ഈ ന്യൂസെല്ലസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ മെഗാസ്പോർ മദർ സെൽ ഫോം ചെയ്യുന്നത്. എന്താ ഫോം ചെയ്യുക, മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ ന്യൂസെല്ലസിലെ ഒരു സെൽ എന്തായിട്ട് മാറും, നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും, മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ നമ്മുടെ ന്യൂസെല്ലസിലെ ഒരു സെല്ല് എന്തായിട്ട് മാറും, ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ, അവരുടെ നമ്പർ ഓഫ് ക്രോമസോംസ് പകുതിയായിട്ട് മാറും എന്നർത്ഥം. അപ്പം ഈ പറയുന്ന മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 4 മെഗാസ്പോർസ് കിട്ടും, മെഗാസ്പോർസ്. അപ്പോൾ എന്ത് ഡിവിഷൻ അവിടെ നടക്കുന്നത്, മിയോസിസ് ആണ്. അപ്പം മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് ഇവിടെ 4 മെഗാസ്പോർസ് ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടാവുന്ന 4 മെഗാസ്പോറിൽ 3 എണ്ണവും നശിച്ചു പോവും, അല്ലെ, ഡീജനറേറ്റ് ആയി പോവും. 1 എണ്ണം മാത്രം എന്തായി മാറും, ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറും, ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ മൈറ്റോസിസ്, അല്ലെ, നോർമൽ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എപ്പോഴാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്, ഈ ഫങ്ഷണൽ മെഗാസ്പോർ മൈറ്റോസിസ് എന്ന് പറയുന്ന നോർമൽ സെൽ ഡിവിഷൻ നടത്തിയിട്ടാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ, മൾട്ടി സെല്ലുലറാണ്. എത്ര സെൽസ് ഉണ്ട്, 7 സെൽസ് ഉണ്ട് ഇവിടെ. ഈ വലിയ സെല്ലിനെ നമ്മൾ എന്താ വിളിക്കുക, സെൻട്രൽ സെൽ എന്ന് വിളിക്കും. അതിൻ്റെ ന്യൂക്ലിയസ് ആണ് ഈ 2 എണ്ണം, 2 ന്യൂക്ലിയസ് ഉണ്ട് വലിയ സെല്ലിന്. അതിനെ നമ്മൾ പൊളാർ ന്യൂക്ലിയ എന്ന് വിളിക്കും, വി വിൽ കോൾ ദാറ്റ് പൊളാർ ന്യൂക്ലിയായി. ഓക്കെ, ഇതാണ് പൊളാർ ന്യൂക്ലിയ, പൊളാർ ന്യൂക്ലിയ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എഗ് അപ്പാരറ്റസ്, ഇതാണ് നമ്മുടെ എഗ്ഗ്. ഈ 2 സെല്ലിനെ നമ്മൾ സൈനർജിഡ്സ് എന്ന് വിളിക്കും, സൈനർജിഡ്സ്. പിന്നെ ഈ 3 എണ്ണമാണ് ആൻറ്റിപോഡൽസ്, ആൻറ്റിപോഡൽസ്. അപ്പം ആൻറ്റിപോഡൽസ് എന്ന് പറയുന്ന 3 സെൽസ് ഉണ്ട്, സൈനർജിഡ്സ് എന്ന് പറയുന്ന 2 സെല്ലുണ്ട്, പിന്നെ എഗ്ഗും ഉണ്ട്, അല്ലേ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക, ഇതിനെ നമ്മൾ കളക്റ്റീവായിട്ട് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. അപ്പോൾ സെൻട്രൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിനെയാണ് നമ്മൾ പൊളാർ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എത്ര സെൽസ് ഉണ്ട് ടോട്ടൽ, 7 സെല്ലുണ്ട്, 1, 2, 3, 4, 5, 6, പിന്നെ ഈ വലിയ സെൻട്രൽ സെൽ. അപ്പോൾ ടോട്ടൽ 7 സെൽ. പക്ഷേ എത്ര ന്യൂക്ലിയസ് ഉണ്ട്, 8 ന്യൂക്ലിയസ് കാണാൻ പറ്റും, 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ 8 ന്യൂക്ലിയസും 7 സെല്ലും കൂടിയ സ്ട്രക്ചറാണ് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന് ഉള്ളത്. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. നമ്മുടെ ഈ മെഗാസ്പോർ മദർ സെല്ല് എന്തായിരുന്നു, അത് ഡിപ്ലോയിഡ് ആയിരുന്നു. ഈ മെഗാസ്പോർ ആണെങ്കിൽ അത് ഹാപ്ലോയിഡ് ആണ്. ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്, ബാക്കിയെല്ലാം ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് അണ്ടർഗോ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന കംപ്ലീറ്റ് സെൽസ് എന്താണ്, അതൊക്കെ ഹാപ്ലോയിഡ് സെൽസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ നേരത്തെ പോളിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിനേഷൻ എന്ന് പറയുന്നത് എന്താ, പോളിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. അപ്പോൾ അങ്ങനെ പോളിനേഷൻ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക, നമുക്കറിയാം നമ്മുടെ സ്റ്റിഗ്മ, അല്ലെ, സ്റ്റിഗ്മ എന്ന് പറയുന്ന ഈ ടോപ്പിൽ ഉണ്ടായിരുന്ന ആ സ്ട്രക്ചർ, അല്ലേ.
ഈ സ്റ്റിഗ്മയുടെ മുകളിൽ ആര് വന്ന് ഡസ്റ്റാവും? നമ്മുടെ ഈ പോളൻ ഗ്രെയിൻ വന്നിരിക്കും അല്ലേ. ഈ സ്റ്റിഗ്മയുടെ മുകളിൽ നമ്മുടെ പോളൻ ഗ്രെയിൻ വന്നിരിക്കും. അങ്ങനെ പോളൻ ഗ്രെയിൻ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ നിന്ന് മെയിൽ ഗാമീറ്റ്സ് അല്ലേ, ഇതാണ് പോളൻ ഗ്രെയിൻ നമുക്ക് കരുതാം. ഓക്കെ, ഇതാണ് പോളൻ ഗ്രെയിൻ. അപ്പം ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുക. ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. അപ്പം ഈ മെയിൽ ഗാമീറ്റ്സ് ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഹോൾ ഉണ്ടാവും, ചെറിയ ഹോൾ വഴി ഇത് പുറത്തോട്ട് ഇറങ്ങി വരും ഒരു ട്യൂബിൻ്റെ രീതിയിൽ. പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമീറ്റ്സ് ഒരു ട്യൂബ് ഫോം ചെയ്യും അല്ലേ. ആ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ ട്യൂബ്. ഓക്കെ, അപ്പം ഈ പോളൻ ഗ്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബിനോടൊപ്പം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന രണ്ട് മെയിൽ ഗാമീറ്റ്സും ഇറങ്ങി വരും. ഓക്കെ അല്ലേ. അപ്പം ഇറങ്ങി വരുന്നത് എങ്ങോട്ടേക്കാണ്? ഈ പറയുന്ന നമ്മുടെ സ്റ്റോക്കായിട്ടുള്ള സ്റ്റൈലിലോട്ടാണ്. നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റിൽ ഓർ കാർപ്പലാണ് അല്ലെ, പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് നമ്മൾ വിളിക്കും. ആ പിസ്റ്റിൽ ഓർ കാർപ്പലിൽ മൂന്ന് പോർഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് മൂന്ന് പോർഷൻസ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി അല്ലെ. ആ പിസ്റ്റിൽ ഓർ കാർപ്പലിൻ്റെ സ്റ്റിഗ്മയിലാണ് ആര് വന്നിരിക്കുന്നത്? ഇവിടെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്നിരിക്കുന്നത് അല്ലെ. പോളിനേഷന് ശേഷം പോളൻ ഗ്രെയിൻസ് റീച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. എന്നതിന് ശേഷം ഈ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യും? ഇതേപോലെ ട്യൂബ് ഇറക്കും അല്ലെ, ട്യൂബിനെ അവർ പുറത്തോട്ട് റിലീസ് ചെയ്യും. അങ്ങനെ ഇറങ്ങി വരുന്ന പോളൻ ട്യൂബ് ഏത് വഴിയാണ് പോവുക? ഈ പറയുന്ന സ്റ്റോക്ക് എന്ന് പറയുന്ന, എന്തായിരുന്നു സ്റ്റോക്ക്? സ്റ്റൈൽ അല്ലേ. സ്റ്റോക്കിനെ നമ്മൾ സ്റ്റൈൽ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്റ്റൈലിലൂടെ ആര് ഇറങ്ങി വരും? ഈ പറയുന്ന പോളൻ ട്യൂബ് ഇങ്ങനെ ഇറങ്ങി ലാസ്റ്റ് എവിടെയാണ് റീച്ച് ചെയ്യുക? ഈ പറയുന്ന ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൻ്റെ അടിവശത്ത് റീച്ച് ചെയ്യും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനോടൊപ്പം, ഈ പറയുന്ന പോളൻ ട്യൂബിനോടൊപ്പം തന്നെ ഇവിടെ രണ്ട് മെയിൽ ഗാമീറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒരു മെയിൽ ഗാമീറ്റ് നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പോളൻ ട്യൂബ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോളൻ ട്യൂബ് ബേസ്റ്റ് ചെയ്യും അല്ലേ. അത് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മെയിൽ ഗാമീറ്റ്സ് പുറത്തോട്ട് വരും. വന്നതിന് ശേഷം അത് ആരുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുക? അതിൽ ഒരെണ്ണം നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. സൈഗോട്ട്, ഓക്കെ അല്ലേ. സൈഗോട്ട് ഫോം ചെയ്യും. ഇനി ഇവിടെ ഉള്ള രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് എന്ത് ചെയ്യും? രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് ഈ സെൻട്രൽ സെൽ എന്ന് പറയുന്ന വലിയ സെല്ലിൻ്റെ രണ്ട് പൊളാർ ന്യൂക്ലിയ ഉണ്ട് ഇവിടെ അല്ലേ. ആ ഒരു പൊളാർ ന്യൂക്ലിയ ആയിട്ട് ഈ പറയുന്ന രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം സെൽ ഫോം ചെയ്യും. പ്രൈമറി എൻഡോസ്പേം സെൽ, ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ PEC എന്ന് വിളിക്കും. PEC. അപ്പം പ്രൈമറി എൻഡോസ്പേം സെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് നമ്മുടെ സെൻട്രൽ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള പൊളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രൈമറി എൻഡോസ്പേം സെൽ ഫോം ചെയ്യുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് പറയുന്ന സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം, മൂന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലിലുള്ള ന്യൂക്ലിയസ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ന്യൂക്ലിയസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ, എന്താ വിളിക്കുക? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പം എന്താണ് ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ്. മെയിൽ ഗാമീറ്റിൻ്റെ ഒരു ന്യൂക്ലിയസും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ സെല്ലിൻ്റെ രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ PEN എന്ന് പറയും. PEN. സോ ദിസ് ഇസ് PEC ആൻഡ് ദിസ് ഇസ് PEN. അപ്പം പ്രൈമറി എൻഡോസ്പേം സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതെന്താണ്? ട്രിപ്ലോയിഡ് ആണ് അല്ലെ. ട്രിപ്ലോയിഡ്. എന്താണ് ഈ ട്രിപ്ലോയിഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ മെയിൽ ഗാമീറ്റിൻ്റെ പ്ലോയിഡ് എന്താണ്? മെയിൽ ഗാമീറ്റിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്നായിരുന്നു അല്ലേ. നമ്മുടെ സെൻട്രൽ സെല്ലാണെങ്കിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ന്യൂക്ലിയസിൻ്റെത് എൻ ആണെങ്കിൽ രണ്ടാമത്തെ ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡിയാണ് എൻ. അപ്പോൾ ടോട്ടൽ പ്ലോയിഡി എത്രയാണ്? 3N. അപ്പോൾ അങ്ങനെയാണ് ഇത് 3N ഓർ ട്രിപ്ലോയിഡ് കണ്ടീഷനായിട്ട് മാറിയത്. ആര്? നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. മനസ്സിലായല്ലോ. അപ്പം പ്ലോയിഡിയാണ് ഈ 3N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ട്രിപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ ജിംനോസ്പേംസ് കണ്ടവർക്ക് മനസ്സിലാവും ഈ N എന്ന് പറയുന്നത് എന്താ. N എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനെ സൂചിപ്പിക്കുന്നതും 2N എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനെ സൂചിപ്പിക്കുന്നതുമാണ്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പം ഒറ്റ സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ് ക്രോമസോം ഉണ്ടാവും, അത്രയേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. ഈ രണ്ട് സെറ്റ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഫെർട്ടിലൈസേഷൻ കാണാം. ഒന്നാമത്തെ നമ്മുടെ സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഫെർട്ടിലൈസേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന
ഇതിനെയാണ് സിംഗമി. എന്താ വിളിക്കുക? സിംഗമി എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തേതോ, നമ്മുടെ പ്രൈമറി എൻഡോസ്പേം സെല്ല് ഫോം ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിരുന്നു അതിന് ഉള്ളത്. നമുക്കറിയാം ആ ഒരു ഫ്യൂഷൻ എന്ന് പറയുന്നത് മൂന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഫ്യൂഷൻ ഉണ്ടായത്. അവിടുത്തെ പ്ലോയിഡി എന്ന് പറയുന്നത് 3N ആണ്, അതായത് ട്രിപ്ലോയിഡ് ആണ്, അല്ലെ 3N കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കും. മെയിൽ ഗാമീറ്റും പോളാർ ന്യൂക്ലിയയും കൂടി ചേരുന്നതാണ് എന്ത്? ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പം സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് പിന്നെ എന്ത് ചെയ്യും? അത് ഡിവൈഡ് ചെയ്തിട്ട് എൻഡോസ്പേം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ എൻഡോസ്പേമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ നമ്മുടെ സൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ. അല്ല, ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ മെയിൽ ഗാമീറ്റും എഗ്ഗും ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈഗോട്ട്, അല്ലെ ആ സൈഗോട്ടാണ് പിൽക്കാലത്ത് എംബ്രിയോ ആയിട്ട് വളർന്നിട്ട് വലിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ മൈറ്റോസിസ് ഡിവിഷൻ നടത്തിയിട്ട് ഉണ്ടാവുന്ന എൻഡോസ്പേം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ്. സോ എൻഡോസ്പേം എന്ന് പറയുന്ന സ്ട്രക്ചർ ഇറ്റ് ഈസ് ഫോർ ന്യൂട്രീഷൻ, അല്ലെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്ക്? നമ്മളെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഈ സൈഗോട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഡെവലപ്പിംഗ് എംബ്രിയോ, ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യാണ് ഈ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ, എൻഡോസ്പേം. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ സൈഗോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ ഈ പൊളൻ ട്യൂബിൽ നിന്ന് പുറത്ത് വന്ന ഒരു മെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഉണ്ടാവുന്ന സൈഗോട്ടാണ് പിന്നീട് മൈറ്റോസിസ്, അതായത് നോർമൽ സെൽ ഡിവിഷൻ നടത്തിയിട്ട് എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ ഉണ്ടാവുന്ന സീഡ് എന്ന് പറയുന്നത് നേക്കഡ് അല്ല, കവേർഡ് ആണ്. എന്ത് വെച്ചിട്ട്? നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.